ഒരു ഭരണാധികാരി എങ്ങനെ ഇരിക്കണം എന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമായി മാറുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ. തമിഴ്നാട്ടിലെ മറ്റ് പല മുൻ ഭരണാധികാരികളെയും അപേക്ഷിച്ച് ഏറ്റവും ജനകീയനായി മാറിക്കൊണ്ടിരിക്കുകയാണ് എം കെ സ്റ്റാലിൻ. ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവം. തമിഴ്നാട്ടിൽ ഒരു ക്ഷേത്രത്തിൽ അന്നദാനത്തിനിടെ ജാതി വിവേചനത്തിൻ്റെ പേരിൽ അശ്വിനി എന്ന ഒരു യുവതിയെ ഇറക്കിവിട്ട സംഭവം, ഭക്ഷണത്തിൻ്റെ മുന്നിൽ നിന്ന് ഇറക്കിവിട്ട സംഭവം വലിയ വിവാദമായിരുന്നു. ആ അശ്വിനിയുടെ വീട്ടിൽ നേരിട്ടെത്തി കാര്യങ്ങൾ തിരക്കിയിരിക്കുകയാണ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ. ഇത് ഒരു വലിയ വിഷയത്തിലേക്കാണ് വെള്ളിച്ചുകൊണ്ടുന്നത്. ഒരു പൗരന്, ഒരു ജനത്തിന്, ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ സമൂഹത്തിലെ അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീക്ക് ഒരു പ്രശ്നം വന്നാൽ ആ സംസ്ഥാനത്തെ ഭരണാധികാരി നേരിട്ടെത്തി ആ കാര്യങ്ങൾ അന്വേഷിക്കുക, അവരെ ആശ്വസിപ്പിക്കുക എന്നുള്ളത് ഒരുപക്ഷെ പണ്ടുകാലത്ത് വർഷങ്ങൾക്കും പതിറ്റാണ്ടുകൾക്കും മുമ്പ് മാത്രം നമ്മൾ കേട്ടിരുന്ന ഒരു കാര്യമായിരുന്നു. നമുക്ക് ലാലബഹദൂർ ശാസ്ത്രിയൊക്കെ പോലുള്ള അത്തരം ഒരുപാട് ഭരണാധികാരികൾ നമുക്കുണ്ടായിരുന്നു. പക്ഷേ തമിഴ്നാടിനെ പ്രത്യേകിച്ച് നമ്മളെടുത്ത് നോക്കുമ്പോൾ കേരളത്തിൽ അത്ര ഒരു വിഷയമില്ല. കേരളത്തിൽ എപ്പോഴും ഭരണാധികാരികൾ കൂടുതൽ പേരും ജനങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ തന്നെയാണ്. പക്ഷേ തമിഴ്നാട്ടിൽ ഇതിന് വലിയൊരു മാറ്റമുണ്ടായിരുന്നു. കാരണം പണ്ട് രാജാജിയും ഭക്തവത്സലത്തിനെല്ലാം പോലെയുള്ള വളരെ പ്രഗത്ഭരായ മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും ജനങ്ങൾ വളരെ ആദരവോടെയാണ് കണ്ടിരുന്നത്. പിന്നീട് കാമരാജനെ പോലെ 100% ജനകീയനായ ഒരു നേതാവ് തമിഴ്നാട് ഭരിച്ചു. ഒരുപക്ഷെ കാമരാജൻ്റെ കാലത്തായിരിക്കാം അവിടെ ഏറ്റവും അധികം പാവപ്പെട്ടവർക്ക്, അധസ്ഥിതർക്ക് ഏറ്റവും അധികം വികസന പദ്ധതികൾ നടപ്പിലാക്കിയത്. സ്കൂൾ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കുന്ന പദ്ധതി പോലെ ആദ്യമായി ഏർപ്പെടുത്തിയത് കാമരാജ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ്. കാരണം ആ ദാരിദ്ര്യവും ബുദ്ധിമുട്ടും അറിഞ്ഞ് വളർന്ന ഒരാളായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ സാധാരണക്കാർക്കായി ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തിരുന്നു. പിന്നീട് ഇങ്ങോട്ട് അണ്ണാതുരയാണെങ്കിലും കരുണാധി MGR ഭരണകാലം വരെ ആയിരുന്നു തമിഴ്നാട്ടിലെ ഭരണാധികാരികൾ ജനങ്ങളുമായി ഏറ്റവും അടുത്ത് ഇടപഴകിയിരുന്നത്. പക്ഷേ ഒരു മിക്കവാറും ജയലളിതയുടെ ആ ഭരണകാലത്തായിരിക്കാം ജനങ്ങളിൽ നിന്നും ഭരണാധികാരി തമിഴ്നാട്ടിൽ ഏറ്റവും ദൂരെ ജീവിച്ചത്. മാധ്യമപ്രവർത്തകർക്ക് പോലും അങ്ങോട്ട് അടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാക്കിയിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാമെന്നുള്ളതുപോലെ ജയലളിതയ്ക്ക് ചുറ്റും ഒരു മന്നാർകുടി മാഫിയ എന്നറിയപ്പെടുന്ന ശശികലയും അല്ലെങ്കിൽ അവരുടെ സംഘത്തിൽപ്പെട്ട ഒരാളുകളും ചുറ്റും വളഞ്ഞു നിൽക്കുകയും ആരെയും അങ്ങോട്ട് അടുപ്പിക്കാതിരിക്കുകയും സാധാരണ ജനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കേണ്ട ആളാണ് ഭരണാധികാരി എന്ന തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു അവിടെ കാര്യങ്ങൾ നടന്നിരുന്നത്. 20-30 കാറുകളുടെ അകമ്പടിയോടെയാണ് ചെന്നൈ നഗരത്തിൽ പോലും ജയലളിത സഞ്ചരിച്ചിരുന്നത് പോലും. ഇത് ഒരുപക്ഷെ ജയലളിത സ്വയം എടുത്ത തീരുമാനമായിരിക്കില്ല. അവരൊരുപക്ഷെ സിനിമാ താരമായിരുന്ന ഒരാളാണ്, ജനങ്ങളുമായൊക്കെ വളരെ അടുത്ത് ഇടപഴകാൻ ആഗ്രഹമുണ്ടായിരുന്നിരിക്കും. പക്ഷേ ഈ ചുറ്റും നിന്ന ഈ ഉപഗ്രഹങ്ങൾ ഇതിനൊന്നും അനുവദിച്ചിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജയലളിതയിൽ ഒട്ടേറെ നല്ല പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയെങ്കിലും ജനങ്ങളിൽ നിന്ന് അകന്നുപോയിരുന്നു എന്നുള്ളതൊരു വിഷയമാണ്. അതിനുശേഷം ഇപ്പോൾ എം കെ സ്റ്റാലിൻ എത്തിയതിനു ശേഷം തമിഴ്നാട്ടിൽ ഒട്ടേറെ കാര്യങ്ങൾ മുഖ്യമന്ത്രി നേരിട്ട് തന്നെ ഇടപെട്ട് കാര്യങ്ങൾക്ക് പരിഹാരം കാണുന്ന ഒരു രീതി നടപ്പിലായിരിക്കുകയാണ്. അദ്ദേഹം ഇതിനകം തന്നെ ഒട്ടേറെ കാര്യങ്ങൾ ജനങ്ങളോട് അടുത്ത് പെരുമാറുന്നുണ്ട്. പാർട്ടി സമ്മേളനങ്ങളിൽ തന്നെ പോഴ്ത്തി പ്രസംഗിക്കാൻ ഒരുങ്ങുന്ന നേതാക്കന്മാരോട് തന്നെ പോഴ്ത്തുണ്ടാ, ബാക്കി കാര്യങ്ങൾ നോക്കിയാൽ മതി എന്ന് പറയാനുള്ള ഒരു മനസ്സ്, ഒരു ധൈര്യം അദ്ദേഹം കാണിച്ചു. നമ്മുടെ നാട്ടിൽ തന്നെ നമുക്കറിയാം, നേതാവിനെ സ്റ്റേജിലിരുത്തി എത്രത്തോളം അനുയായി പുകഴ്ത്തുന്നുവോ അത്രത്തോളം അയാളും രാഷ്ട്രത്തിലേക്ക് ഉയരും എന്നുള്ളതാണ് സത്യം. അത് പുകഴ്ത്തൽ വേണ്ട എന്ന് ധൈര്യമായി പറയാനുള്ള ഒരു ഒരു തൻ്റെ ഇടം കാട്ടിയ ഒരു മുഖ്യമന്ത്രിയാണ് സ്റ്റാലിൻ. തമിഴ്നാട്ടിൽ നമുക്കറിയാം ഇപ്പോഴും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷമായിട്ടും അവിടുത്തെ പല പ്രദേശങ്ങളിലും ഇപ്പോഴും ഇത്തരം ജാതിയുടെ പേരിൽ നടക്കുന്ന പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. അവിടെ ദുരഭിമാന കൊലകൾ തമിഴ്നാട്ടിൽ ഇപ്പോഴും പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പെൺകുട്ടികളെ കൊല്ലുന്ന രീതി, ജനിക്കുന്ന കുട്ടി പെൺകുട്ടിയാണെങ്കിൽ അതിനെ കൊല്ലുന്ന രീതി, ഇത്തരം വളരെ പ്രാകൃതമായ ഒട്ടേറെ കാര്യങ്ങൾ ഇന്നും ഒരുപക്ഷെ ദക്ഷിണ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. അവിടെയാണ് സ്റ്റാലിനെ പോലെയുള്ള ഒരു നേതാവിൻ്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ പാർട്ടി ദ്രാവിഡ മുന്നേറ്റ ഘടകം തന്നെ സമൂഹത്തിലെ അധസ്ഥിത വിഭാഗങ്ങൾ ഒരുമിപ്പിച്ചുകൊണ്ട് അന്ന് പെരിയർ രാമസ്വാമി നായ്ക്കരും അല്ലെങ്കിൽ അണ്ണാദുരയും എല്ലാം ചേർന്നുണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണ്. അവരുടെ അന്തിമമായ ലക്ഷ്യം അധസ്ഥിതൻ്റെ, സാധാരണക്കാരൻ്റെ, പാവപ്പെട്ടവൻ്റെ ഉന്നമനമായിരുന്നു. പക്ഷേ പിന്നീട് ഈ ദ്രാവിഡ കക്ഷികളെല്ലാം തന്നെ ഭരണത്തിൽ വന്ന സമയത്ത് സാധാരണക്കാരൻ്റെ വിഷമങ്ങളിൽ, അവൻ്റെ ദുരിതങ്ങളിൽ എത്രത്തോളം ഇടപെട്ടു എന്ന് തീർത്ത് നമുക്ക് പറയാൻ കഴിയില്ല. MGR ഒരു പരിധിവരെ അദ്ദേഹം ജനങ്ങളുമായി അടുത്തിടപഴകിയിരുന്നു. അദ്ദേഹത്തിന് ഏഴേ തോഴൻ, ഏഴേ പങ്കാളൻ എന്നൊക്കെ വിളിച്ച് തമിഴ്നാട് ജനത അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. മലയാളിയായിട്ട് പോലും അദ്ദേഹത്തിന് ആ ഒരു സ്ഥാനമുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും വർഷം ഇവരെല്ലാം അവിടെ ഭരിച്ചിട്ടും ഈ ഇത്തരം
ജാതി പ്രശ്നങ്ങൾ. ഈ ഒരു പെൺകുട്ടി അശ്വിനെന്ന പെൺകുട്ടിയെ അമ്പലത്തിൽ അന്നദാനത്തിന് ഇരുന്ന കുട്ടി ആ ഭക്ഷണത്തെ മുന്നിൽ നിന്ന് എണീപ്പിച്ച് വിട്ട ഒരു സംഭവം. സത്യത്തിൽ നമ്മുടെ നാട്ടിൽ അത് വേണ്ടത്ര ചർച്ചയപ്പെട്ടോ എന്ന് ഇപ്പോഴും ഒരു സംശയമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ആ സംസ്ഥാന മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അവിടെ എത്തുന്നത്. ദ്രാവിഡ പാർട്ടിയുടെ നേതാവായ സ്റ്റാലിൻ തീർച്ചയായും അവിടെ പോകേണ്ടത് തന്നെയാണ്. അത് അദ്ദേഹത്തിൻ്റെ ജോലിയാണ്, അദ്ദേഹത്തിൻ്റെ കടമയാണ്. അപ്പം എന്തായാലും അക്കാര്യം സ്റ്റാലിൻ കൃത്യമായി ചെയ്തിരിക്കുന്നു. ഭാവിയിലും തമിഴ്നാട് ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് മാത്രമല്ല ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലെയും ഭരണാധികാരികൾക്ക് അടുത്ത ഭരണ കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ ഒരു മികച്ച മാതൃകയാകാൻ ഇത്തരത്തിലൂടെ എം കെ സ്റ്റാലിന് കഴിയും എന്നാണ് നമ്മുടെ പ്രതീക്ഷ.